ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എബ്രായ ലേഖന പഠന പരമ്പരയിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. മുഖൗര എന്നുള്ള നിലയിൽ ഈ ലേഖനത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങളാണ് പ്രാരംഭ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഇന്ന് നമുക്ക് ആ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ശ്രേഷ്ഠനായ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ പ്രവാചകന്മാരെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗം പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ്. ഓരോ അധ്യായത്തിലും ആ നിലയിൽ ഓരോ താരതമ്യം നടത്തിക്കൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത മഹത്വം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ശ്രേഷ്ഠമായൊരു നാമത്തിൻ്റെ അവകാശിയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാണ് ഈ 4-ാം വാക്യം അവസാനിപ്പിക്കുന്നത്. ആ നാമം ഏതാണെന്നുള്ളത് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നാം കാണുന്നത്. 5-ാം വാക്യത്തിൽ നീ എൻ്റെ പുത്രൻ, ഞാനിന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുത്രൻ എന്നുള്ള ഒരു വിശിഷ്ടമായ നാമം, ആ നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയിൽ ഒന്ന്. ആ നാമത്തെ വിശിഷ്ടമായ നാമത്തിൻ്റെ അവകാശി എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്നീ രണ്ട് നിലകളിൽ ആ പുത്രൻ എന്നുള്ളത് വെളിപ്പെട്ടിരിക്കുന്നത് നമുക്ക് തിരുവെഴുത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ സകല സ്വഭാവത്തെയും വെളിപ്പെടുത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവപുത്രൻ സമം ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പേരിലൂടെ പൂർണ്ണ ദൈവത്തെയാണ് യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. മനുഷ്യപുത്രൻ എന്നതിലൂടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ അത് സൂചിപ്പിക്കുന്നു. അങ്ങനെ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്നീ രണ്ട് നിലകളിൽ പുത്രൻ എന്നുള്ള ആ നാമത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആ പുത്രൻ്റെ ശ്രേഷ്ഠത, പുത്രൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. പ്രവാചകന്മാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് വിധത്തിലുള്ള താരതമ്യമാണ് ഈ വേദഭാഗത്ത് നടത്തിയിട്ടുള്ളത്. അതിലൊന്ന്, അതിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. പണ്ട് ദൈവം പിതാക്കന്മാരോട് അരുളി ചെയ്തു, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നാം മനസ്സിലാക്കുന്ന 1-ാമത്തെ താരതമ്യം, ദൈവിക അരുളപ്പാടുകളോടുള്ള ബന്ധത്തിൽ പ്രവാചകന്മാരെയും പുത്രനെയും തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുക. ആ അരുളപ്പാടുകളോടുള്ള ബന്ധത്തിൽ പുത്രൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 2-ാമത് അടുത്ത വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ ദൈവം എന്നുള്ള നിലയിലുള്ള ചില പ്രത്യേകതകളാണ് അവിടെ നാം കാണുന്നത്. ആ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകന്മാരെക്കാൾ പുത്രൻ ശ്രേഷ്ഠനാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള താരതമ്യമാണ് ഈ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ 1-ാമത്തേത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് എന്ന് പറയുക. ഇപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളെയാണ് പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട അരുളപ്പാട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുത്രൻ മുഖാന്തരം നമുക്ക് ലഭിച്ച അരുളപ്പാട് എന്ന് പറയുന്നത് പുതിയ നിയമ എഴുത്തുകളെയും സൂചിപ്പിക്കുന്നു. വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അരുളപ്പാടുകൾ നൽകുന്ന ദൈവമാണ് എന്നുള്ളത്. യഹോവ അരുളി ചെയ്തു, യഹോവയുടെ അരുളപ്പാട് എന്നീ പ്രയോഗം ഇതിൻ്റെ ആദ്യം മുതൽ തന്നെ അനേക പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ്. വേദപുസ്തകത്തിലെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അരുളപ്പാടുകളിലൂടെയും ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ
പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രവാചകന്മാർ മുഖാന്തരം നൽകപ്പെട്ട അരുളപ്പാടുകൾ എന്ന് പറയുന്നത് പഴയ നിയമമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് പണ്ട് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം ഒരു കാര്യം ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവം ചെയ്ത കാര്യം പറഞ്ഞാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം ദൈവം ചെയ്ത പ്രവൃത്തി അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്താ ദൈവം ചെയ്തത്? പണ്ട് പിതാക്കന്മാരോട് അരുളി ചെയ്തു, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. പണ്ട് പ്രവാചകന്മാർ മുഖാന്തരമാണ് അരുളപ്പാട് കൊടുത്തത്, ഇന്ന് പുത്രൻ മുഖാന്തരമാണ് ആ അരുളപ്പാട്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാക്കന്മാർക്ക് പ്രവാചകന്മാർ മുഖാന്തരം അരുളിക്കൊടുത്തത് ദൈവമാണ് എന്നവിടെ പറയുമ്പോൾ അതേ ദൈവം തന്നെയാണ് പുത്രൻ മുഖാന്തരം നമുക്കും അരുളപ്പാട് നൽകിയിരിക്കുന്നത് എന്നാണ് അവിടെ വ്യക്തമായ ആശയം. എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽപ്പെട്ടവർക്കാണ് എഴുതുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്കാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമം ദൈവീക തിരുവെഴുത്തായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തെ ആ നിലയിൽ ദൈവവചനമായിട്ടോ തിരുവെഴുത്തായിട്ടോ ദൈവിക അരുളപ്പാടുകളായിട്ടോ അവർ അംഗീകരിക്കുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് പ്രവാചകന്മാർ മുഖാന്തരം അരുളപ്പാട് കൊടുത്ത അതേ ദൈവം തന്നെയാണ് ഇന്ന് പുത്രൻ മുഖാന്തരം നമുക്കും അരുളപ്പാട് നൽകിയിരിക്കുന്നത്. അർത്ഥാൽ പഴയ നിയമവും പുതിയ നിയമവും ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. പഴയ നിയമം ദൈവവചനമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമവും അതേ ദൈവത്താൽ നൽകപ്പെട്ടതും അംഗീകാരയോഗ്യവുമാണ് എന്ന് ഈ പുതിയ നിയമത്തെ അംഗീകരിക്കാത്ത യഹൂദ പശ്ചാത്തലത്തിൽ നിന്നു വന്ന ആ ആളുകളോട് ഓർപ്പിക്കുക വഴി വേദപുസ്തകത്തിലെ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ദൈവീക തിരുവെഴുത്താണ്, ദൈവീക അരുളപ്പാടാണ്, അംഗീകാരയോഗ്യമാണ് എന്ന് തെളിയിക്കുകയാണ്. ഇനി അതുമാത്രമല്ല, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ഈ അരുളപ്പാട് പഴയ നിയമം അതെങ്ങനെയാണ് തന്നത് എന്നവിടെ പറയുന്നുണ്ട്. അത് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടുമാണ് നൽകപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അത് പഴയ നിയമത്തിലെ ആ എഴുത്തുകളുടെ ഒരു പ്രത്യേകതയാണ്. ആ മോശയിലൂടെയും അതുപോലെ ദാവീദിലൂടെയും ഏലിയാവിലൂടെയും യെശയ്യാവിലൂടെയും ഒക്കെ വിവിധ നിലകളിൽ നൽകപ്പെട്ട ആലോചനകളും അരുളപ്പാടുകളുമാണ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. മോശയോട് ദൈവം സംസാരിച്ചത് കത്തുന്ന ഒരു മുൾപ്പടർപ്പിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഹളധ്വനി, മേഘം, അന്ധകാരം എന്നിവയിലൂടെയൊക്കെ ദൈവം ഇടപെട്ടതായിട്ടും സംസാരിച്ചതായിട്ടും പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. ഏലിയാവിനോട് ദൈവം സംസാരിച്ചത് ഒരു മൃദുസ്വരത്തിലാണ്. 1 രാജാക്കന്മാർ 19:12 നാം അത് വായിക്കുന്നുണ്ട്. യെശയ്യാവിനൊരു ദർശനം കാണിച്ചു കൊടുത്തു, ആ ദർശനത്തിലൂടെയാണ് ദൈവം തൻ്റെ അരുളപ്പാട് കൊടുത്തത്. ഒരു കൊട്ട പഴം കാണിച്ചു കൊടുത്ത് അതിലൂടെയാണ് ആമോസിനോട് സംസാരിച്ചത്. അതുമാത്രമല്ല, യോനയോട് ഒരു കൊടുങ്കാറ്റിലൂടെ, മത്സ്യം, പുഴു എന്നിവയിലൂടെ യോനാപ്രവചനത്തിലെ അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ പഴയ നിയമത്തിലെ ഈ പിതാക്കന്മാർക്ക് അരുളപ്പാട് കൊടുത്തത് പ്രവാചകന്മാരിലൂടെ എന്ന് പറയുമ്പോൾ വിവിധ നിലകളിലാണ് പ്രവാചകന്മാർ മുഖാന്തരമുള്ള അരുളപ്പാടുകൾ വിവിധമായിട്ടായിരുന്നു. അതാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട അരുളപ്പാടുകൾ ദൈവം ഭാഗം ഭാഗമായി നൽകിയതാണെങ്കിൽ ഇതാ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവിടെ ഒരു അന്ത്യകാലം എന്ന പ്രയോഗം നാം കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ അന്ത്യകാലം എന്നുള്ളത് പല നിലകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്. നാം ഈ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് അന്ത്യകാലം എന്ന് പറയാം. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന്. അതുപോലെ തന്നെ അന്ത്യകാലമെന്ന് മറ്റൊരു പശ്ചാത്തലത്തിലും നാം വായിക്കുന്നുണ്ട്, കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയിൽ നയിച്ചവനായി എന്നൊക്കെ പറയുന്നുണ്ട്. ലോകാവസാനത്തെങ്കിൽ പാപത്തിൻ്റെ പരിഹാരം വരുത്താൻ ക്രിസ്തു പ്രത്യക്ഷനായി എന്ന് എബ്രായ ലേഖനത്തിൽ തന്നെ മുൻപോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. അത് ഒരു പ്രത്യേക യുഗത്തിൻ്റെ അവസാനമാണ്. എബ്രായ ലേഖനത്തിൻ്റെ മുമ്പോട്ടുള്ള പഠനത്തിൽ ആ വിഷയം വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതങ്ങനെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനം, അതിനെയും കാലാവസാനം, അന്ത്യകാലം എന്ന തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന അന്ത്യകാലം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്.
ദൈവിക അരുളപ്പാടുകളുടെ അന്ത്യകാലമാണ് ഇവിടെ പറയുന്ന അന്ത്യകാലം. പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും ഇങ്ങനെ അരുളപ്പാടുകൾ നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവിക അരുളപ്പാടുകൾ അതിൻ്റെ അന്ത്യകാലത്തെത്തിയപ്പോൾ അത് പുത്രനിലൂടെ നൽകപ്പെട്ടു. അപ്പം ദൈവിക അരുളപ്പാടുകളുടെ അന്ത്യകാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പുത്രനിലൂടെ അരുളപ്പാടുകൾ നൽകപ്പെട്ടതോടെ ദൈവിക തിരുവെഴുത്തുകൾ അതിൻ്റെ അന്ത്യത്തിലെത്തി. അർത്ഥം, പുത്രൻ താൻ തന്നെ വെളിപ്പെട്ടുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തി. നമുക്കറിയാം, യേശു ക്രിസ്തു ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, യോഹന്നാൻ 1:18 അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു പുത്രൻ താൻ തന്നെ ദൈവത്തെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും സവിശേഷതകളും ദൈവിക അരുളപ്പാടുകളിലൂടെ വെളിപ്പെടുത്തി. അത് പുത്രൻ വന്ന് പുത്രനിലൂടെ നൽകപ്പെട്ട അരുളപ്പാടുകളോടെയാണ്. അതിൻ്റെ അർത്ഥം, വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ അത് പൂർണ്ണതയിലെത്തിയപ്പോൾ, പുത്രനിലൂടെ നൽകപ്പെട്ട അരുളപ്പാടുകളിലൂടെ ചേർന്ന് അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ തിരുവെഴുത്ത് പൂർണ്ണമായി. അതതിൻ്റെ അന്ത്യകാലമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തിരുവെഴുത്ത് ഈ നിലയിൽ പൂർണ്ണമായതിന് ശേഷം പിന്നീട് പുതിയ അരുളപ്പാടുകളൊന്നും നൽകുന്നില്ല. ദർശനങ്ങളിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ പുതിയ പുതിയ അരുളപ്പാടുകളിലൂടെയോ ഒന്നും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇന്ന് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിലൂടെ നാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ഏറ്റവും അവസാനത്തെ പുസ്തകമാണല്ലോ. അതിൻ്റെ 1 തുടങ്ങുന്നത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ നാം വായിക്കുന്നത്, ദൈവം അത് അവന് കൊടുത്തു, അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്നാണ്. അപ്പം ദൈവം പുത്രന് കൊടുത്തു, പുത്രനിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതും ഈ അരുളപ്പാടുകളൊക്കെ കൊടുത്തതും. അപ്പം ആ നിലയിൽ പുത്രൻ മുഖാന്തരമുള്ള അരുളപ്പാടുകളായ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമവും കൂടെ എഴുതി ലഭിച്ചതോടുകൂടി ദൈവിക അരുളപ്പാടുകളുടെ അന്ത്യമായിരുന്നു. അതോടെ ദൈവവചനം പൂർണ്ണമായി. നമ്മുടെ കൈകളിൽ നൽകപ്പെട്ടിട്ടുള്ള 66 പുസ്തകങ്ങളടങ്ങുന്ന ഈ വിശുദ്ധ വേദപുസ്തകം അതിൽ തന്നെ പൂർണ്ണമാണ്. പുത്രനിലൂടെയും അരുളപ്പാടുകൾ നൽകി പൂർണ്ണമായതോടെ പുതിയ അരുളപ്പാടുകൾ ഒന്നും ഇല്ല. ഇന്ന് ദൈവം നമ്മോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇന്ന് ദൈവത്തിന് എങ്ങനെയാണ് തൻ്റെ കാര്യങ്ങൾ നമ്മോട് പറയാനായിട്ടുള്ളത്? വിശുദ്ധ ബൈബിളിലൂടെയാണ് പറയാനുള്ളതെല്ലാം. നമ്മുടെ സകല കാര്യങ്ങൾക്കുള്ളതും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബ ജീവിതത്തോട് ബന്ധപ്പെട്ട്, നമ്മുടെ ധാർമ്മിക ജീവിതത്തോട് ബന്ധപ്പെട്ട്, സമൂഹത്തിലെ ജീവിതത്തോട് ബന്ധപ്പെട്ട്, വ്യക്തിപരമായ ജീവിതത്തോട് ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട സകല നിർദ്ദേശങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തി തന്നിട്ടുള്ള അനുഗ്രഹീതമായ വചനമാണ് തിരുവെഴുത്താണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ വിശുദ്ധ തിരുവെഴുത്ത് അതിൽ തന്നെ പൂർണ്ണമാണ്. അത് ആ ആദ്യ ഭാഗം വെളിപ്പെടുത്തുന്നു. ആ നിലയിൽ തിരുവെഴുത്തുകളുടെ പൂർണ്ണതയിലേക്ക് ദൈവിക അരുളപ്പാടുകൾ കൊണ്ടുവന്നത് പുത്രനാണ്. അതാണ് ഇവിടെ പറയുന്ന പുത്രൻ്റെ ശ്രേഷ്ഠത. പ്രവാചകന്മാരിലൂടെ ഭാഗം ഭാഗമായും വിവിധങ്ങളായും നൽകിയിരുന്നെങ്കിൽ അത് അതിൻ്റെ അന്ത്യകാലത്തിൽ എത്തിച്ചത്, പൂർണ്ണതയിലെത്തിച്ചത് പുത്രനാണ്. പുത്രൻ ദൈവിക അരുളപ്പാടുകളോടുള്ള ബന്ധത്തിൽ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഇനി 2 ആശയം അതിൻ്റെ അടുത്ത വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. 2 മധ്യഭാഗം മുതൽ 4 വാക്യങ്ങൾ അവിടെ ദൈവത്വത്തോട് ബന്ധപ്പെട്ടുള്ള പുത്രൻ്റെ ശ്രേഷ്ഠതകളാണ് പറയുന്നത്. ആ പറയപ്പെടുന്ന ശ്രേഷ്ഠതകൾ പ്രവാചകന്മാർക്ക് അവകാശപ്പെടാവുന്നതല്ല. അവിടെ പറയപ്പെടുന്ന ശ്രേഷ്ഠതകൾ ദൂതന്മാർക്കും അവകാശപ്പെടാവുന്നതല്ല, പുത്രന് മാത്രം അവകാശപ്പെട്ട ചില പ്രത്യേകതകളാണ്. 7 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. വാക്യങ്ങളിൽ ആ 7 കാര്യങ്ങൾ ഇങ്ങനെയാണ്. 1, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ആ പുത്രൻ സകലത്തിനും അവകാശിയാണ്. 2, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. അവൻ തേജസ്സിൻ്റെ പ്രഭയാണ്, ദൈവതേജസ്സിൻ്റെ പ്രഭ. അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്, ദൈവിക തത്വത്തിൻ്റെ മുദ്ര. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവനാണ്. ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാണ്. ഇങ്ങനെ 7 പ്രത്യേകതകളാണ് പ്രവാചകന്മാരുമായി താരതമ്യം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, പുത്രനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, 7 പ്രത്യേകതകളും പുത്രന് മാത്രം അവകാശപ്പെട്ടതാണ്, പ്രവാചകന്മാർക്കാർക്കും അവകാശപ്പെട്ടതല്ല. അത് 7 നമുക്ക് ഒന്ന് നോക്കാം. 1, അവൻ സകലത്തിനും അവകാശിയാണ്. പുത്രൻ എന്നുള്ള നിലയിൽ പിതാവിനുള്ള സകലത്തിനും അവകാശിയാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയുടെയും അവകാശം തൻ്റെ ഏകജാതനായ പുത്രന് തന്നെയാണ്.
നാം റോമാലേഖനം 8 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം ദൈവമക്കളാണ്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ അവകാശികളാണ്. അതോട് ചേർത്ത് പറയുകയാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാകുന്നു. പൗലോസ് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമർ 8:17. നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്. ഒപ്പം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. സകലത്തിൻ്റെയും അവകാശിയായ പുത്രൻ, അവനോട് ചേർന്നാണ് നമുക്ക് അവകാശങ്ങൾ കിട്ടിയിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ പ്രത്യേകത, അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവ് ആണ് എന്നുള്ളതാണ്. തിരുവെഴുത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ 1 നാം അത് വായിക്കുന്നുണ്ട്, 1:3. കൊലോസ്യലേഖനം 1:16. സകലവും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ സർവസൃഷ്ടിക്കും ആദ്യജാതനാണ്. കൊലോസ്യലേഖനം 1:15 നാം വായിക്കുന്നുണ്ട്, അവൻ ദൈവസൃഷ്ടിയുടെ ആരംഭമാണ്. വെളിപ്പാട് പുസ്തകം 3:14 നാം വായിക്കുന്നുണ്ട്. ഈ വേദഭാഗങ്ങളെല്ലാം എന്താ പറയുന്നത്? പുത്രൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. എബ്രായലേഖനം 11:3 ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നും നാം വായിക്കുന്നുണ്ട്. വചനം ജഡമെടുത്തതാണല്ലോ പുത്രൻ. ആ നിലയിൽ പ്രവാചകന്മാർക്കോ ദൂതന്മാർക്കോ ഒന്നും സൃഷ്ടിയിൽ പങ്കില്ല. അവരും സൃഷ്ടിയിൽ ഉൾപ്പെട്ടവർ തന്നെയാണ്. പുത്രനാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. അപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്നുള്ള നിലയിൽ പുത്രൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 3 പ്രത്യേകത നാം അവിടെ വായിക്കുന്നത്, അവൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ തേജസ് ഉള്ളതുപോലെ വെളിപ്പെടുത്തിയവനാണ്. 104:1 ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ തേജസ് ധരിച്ചിരിക്കുന്നു എന്ന്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അത് തിമോത്തിയോസിൻ്റെ ലേഖനം 1:16 നാം വായിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ തേജസ് ഉള്ളതുപോലെ കാണാൻ മോശെ ആഗ്രഹിച്ച ഒരു സന്ദർഭമുണ്ട്. പുറപ്പാട് ദിവസം 33:17-23 വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദൈവം ഒരു സ്ഥലത്തൂടെ കടന്നു പോകുന്നു. മോശ പറയുക, നിൻ്റെ തേജസ് എനിക്കൊന്ന് കാണണം. അപ്പം ദൈവം ഒരു പാറയുടെ പിളർപ്പിൽ അവനെ നിർത്തിയിട്ട് കൈകൊണ്ട് മറച്ചു പിടിച്ചു. കടന്നു പോയി കഴിഞ്ഞ് കൈ മാറ്റി, മോശ പിൻഭാഗം കണ്ടു. ദൈവത്തിൻ്റെ മുഖം കണ്ടില്ല, ദൈവതേജസ് പൂർണ്ണമായി കണ്ടില്ല, ഭാഗികമായി മാത്രം, പിൻഭാഗം മാത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ ക്രിസ്തുവിനെ കണ്ട യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതി, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 1:14 നാം അങ്ങനെ വായിക്കുന്നത്. അതുപോലെ പത്രോസ് പറയുന്നത് നാം വായിക്കുന്നുണ്ട്, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ട സാക്ഷികളാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. 2 പത്രോസ് 1:16. ഇതെല്ലാം യേശു ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ് ഉള്ളതുപോലെ വെളിപ്പെടുത്തിയവനാണ്, ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. അടുത്ത പ്രത്യേകത, ദൈവിക തത്വത്തിൻ്റെ മുദ്ര എന്നുള്ളതാണ്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം ആരായിരിക്കുന്നു ആ ആളത്വത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേവലം തേജസ് മാത്രമല്ല, ദൈവത്തിൻ്റെ സകല സവിശേഷതകളും സകല ഗുണങ്ങളും അത് മുഴുവനായും വെളിപ്പെടുത്തിയവനാണ് പുത്രൻ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ തനി പകർപ്പാണ് പുത്രൻ എന്ന് പറയാം. പുത്രൻ തത്വത്തിൻ്റെ മുദ്രയാണ്. കൊലോസ്യലേഖനം 1:15, 2 കൊരിന്ത്യർ 4:4 നാം അവിടെയൊക്കെ വായിക്കുന്നത് ക്രിസ്തു ദൈവപ്രതിമ എന്നാണ്. അർത്ഥം, അവൻ ദൈവിക തത്വത്തിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല ഗുണങ്ങളും സകല സവിശേഷതകളും ഒരുപോലെ ആളത്വത്തിൽ വന്ന് ലോകത്തിൽ വെളിപ്പെടുത്തിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ നിലയിൽ ദൈവ തേജസ്സിൻ്റെ പ്രഭ മാത്രമല്ല, ദൈവിക തത്വത്തിൻ്റെ മുദ്രയുമാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ പുത്രൻ. അടുത്തത്, സകലത്തെയും തൻ്റെ വചനത്താൽ വഹിക്കുന്നവൻ എന്നുള്ളതാണ്. അത് പുത്രൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അവിടെ വഹിക്കുക എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം നിലനിർത്തുക, പരിപാലിക്കുക എന്നൊക്കെയാണ്. അവൻ സകലത്തെയും സൃഷ്ടിച്ചവൻ മാത്രമല്ല, സൃഷ്ടാവ് എന്നുള്ള നിലയിൽ സൃഷ്ടിച്ചു അവിടം കൊണ്ട് തീർന്നില്ല, തൻ്റെ സകല സൃഷ്ടികളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, നിലനിർത്തുന്നവനാണ്, പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവിടെ വഹിക്കുക എന്നുള്ളതിന്
മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഫെറോ എന്ന ആ വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം നിലനിർത്തുക, പരിപാലിക്കുക എന്നൊക്കെയാണ്. ആവർത്തന പുസ്തകം 1:9 സംഖ്യാ പുസ്തകം 11:14 പതിനാലാമത്തെ വാക്യത്തിലും എനിക്ക് ഏകനായി നിങ്ങളെ വഹിപ്പാൻ കഴിയുകയില്ല എന്ന് ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്ന ആ ഒരു വാചകം നാം വായിക്കുന്നുണ്ട്. ഏകനായി നിങ്ങളെ വഹിപ്പാൻ കഴിയുകയില്ല. അവിടെ വഹിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് ഫെറോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളെ പരിപാലിച്ചു കൊണ്ടുപോകുവാൻ എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കയില്ല എന്നുള്ളതാണ്. അപ്പം പുത്രൻ സൃഷ്ടാവ് മാത്രമല്ല, തൻ്റെ സകല സൃഷ്ടികളെയും നിയന്ത്രിച്ച് പരിപാലിച്ച് നടത്തുന്നവനാണ്. അടുത്ത പ്രത്യേകത നാം ഇവിടെ വായിക്കുന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവൻ എന്നുള്ളതാണ്. എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്? പാപികളെ രക്ഷിപ്പാൻ. കടന്നുപോകുന്ന ക്രിസ്തുവിനെ നോക്കി സ്നാപകയോഹന്നാൻ പറഞ്ഞതെന്താ? ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നാം തിരുവെഴുത്തിൽ അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് വായിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ ആ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കത് വളരെ വ്യക്തമായിട്ടറിയാം. യേശു ക്രിസ്തു ആണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവൻ. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ സകല ശിക്ഷയും തൻ്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് നമുക്ക് പകരമായി കാൽവരിയിൽ മരിച്ച് പാപമോചനം വരുത്തിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. പ്രവാചകന്മാർക്ക് ഇത് അവകാശപ്പെടാൻ കഴിയത്തില്ല, പുത്രന് മാത്രം. അടുത്ത 7 പ്രത്യേകത, അവൻ ഇവിടെ വന്ന് പാപത്തിന് പരിഹാരം വരുത്തി, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് എന്ത് ചെയ്യുന്നു? ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാണ്. ക്രൂശുമരണത്തിലൂടെ പാപത്തിന് പൂർണ്ണ പരിഹാരം വരുത്തിയിട്ട് അവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, തിരുവെഴുത്തിൻ്റെ നിവൃത്തി പോലെ തന്നെ, ഇന്ന് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. നാം ദൈവവചനത്തിൽ എബ്രായ ലേഖനത്തിൽ അനേക പ്രാവശ്യം അത് വായിക്കുന്നുണ്ട്. നമുക്കറിയാം പുരോഹിതന്മാർക്ക് ദേവാലയത്തിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ ഇരിക്കാൻ അവകാശമില്ല. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ദൗത്യം നിർവഹിച്ചിട്ട് ഇവിടെ വന്ന് ചെയ്യേണ്ടത് ചെയ്ത് തീർത്തിട്ട് ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു. കൃത്യമായിട്ട് അനേക വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നുവരെ ഇരിക്കുന്നതെന്നും എബ്രായ ലേഖനം 1:13 തൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം. ഞാൻ ആ 7 ഓർപ്പിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 7 അടിസ്ഥാനത്തിൽ ദൈവത്വത്തോടുള്ള ബന്ധത്തിലും പുത്രൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. നാം ഇന്ന് വായിച്ച വേദഭാഗത്തിൽ പുത്രൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ് തെളിയിച്ചിരിക്കുന്നത്. 2 ദൈവിക അരുളപ്പാടുകളോടുള്ള ബന്ധത്തിലും ദൈവത്വത്തോടുള്ള ബന്ധത്തിലും എല്ലാ അർത്ഥത്തിലും ഈ പുത്രനോട് തുലനം ചെയ്യുവാൻ കഴിയുന്നവൻ ആരുമില്ല. സകല നാമത്തിനും മേലായ നാമം, അതാണ് നമ്മുടെ കർത്താവിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. പുത്രൻ എന്നുള്ള വിശിഷ്ടമായ നാമത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കർത്താവ്. ഈ ഉന്നതനായ ശ്രേഷ്ഠനായ കർത്താവിൻ്റെ മഹത്വത്തെ കണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. തുടർന്നും ഈ പഠനം ആ നിലയിൽ കർത്താവിൻ്റെ മഹത്വത്തെ കണ്ട് അവൻ്റെ മുൻപിൽ വീഴുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.